ഹേ ഗൈസ്, പുതിയ വീഡിയോയിലേക്ക് എല്ലാവരും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ കഴിഞ്ഞ അരോണേൻ്റെ വീഡിയോ പറഞ്ഞിട്ടുണ്ടായിരുന്നു കുറച്ച് കോസ്റ്റ്ലി ആയിട്ടുള്ള ഒരു അരോണേൻ്റെ വേറെ വെറൈറ്റിനെ വാങ്ങുന്നു. അപ്പോൾ നമ്മൾ സിൽവർ അരോണേൻ്റെ ആൽബിനോ വെറൈറ്റി വാങ്ങിയിട്ടുണ്ട്. ആൽബിനോ സിൽവർ അരോണയാണ് നമ്മൾ എടുത്തത്. അപ്പോൾ അത്യാവശ്യം കോസ്റ്റ്ലി ആയിട്ടുള്ള നല്ലൊരു അരോണയാണ്. അപ്പോൾ എന്തായാലും ഇന്നത്തെ വീഡിയോ ആൽബിനോ അരോണേൻ്റെ ആണ്. അപ്പോൾ എല്ലാവരും കാണാൻ സപ്പോർട്ട് ചെയ്യുക, നമ്മുടെ ചാനൽ അത് കാണാൻ സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യുക, നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ട് നല്ല ഷെയറും ചെയ്യുക. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കടക്കാം. നമ്മൾ അരോണ വരാനായിട്ടുണ്ട്. അപ്പോൾ നമ്മളെ ഷോപ്പിലേക്കാണ് വരുന്നത് കേട്ടോ. അപ്പോൾ നമ്മൾ അങ്ങോട്ട് പോവുകയാണ്. ഇപ്പോൾ സമയം ഒരു 12:30 ആയിട്ടുണ്ടാവും. അപ്പോൾ നമ്മളെ ഷോപ്പിൽ നമ്മളെ അരോണ മാത്രമല്ല വേറെ സാധനങ്ങൾ വരുന്നുണ്ടൊക്കെ കാണിച്ചു തരാം. സോ ഇത് മച്ച വെയിറ്റഡ് ഐറ്റം, കുറേ കാലം അതിന് വഴി നടക്കുന്നു. സംഭവം എന്തായാലും ഇപ്പോൾ വരും. അപ്പോൾ നമുക്ക് ഷോപ്പിലെത്തിയിട്ട് കാണിച്ചു തരാം കേട്ടോ. നമ്മളെ വണ്ടി വന്നിട്ടുണ്ട്. ഇപ്പോൾ എന്തായാലും ഫിഷിനെ എടുത്തിട്ട് ബാക്കി സെറ്റപ്പ് ആക്കാം. അപ്പോൾ ഇത് നമ്മളെ മീനൊക്കെ വന്നിട്ടുണ്ട്. സോ ഞാൻ അപ്ഡേറ്റ്സ് കാണിച്ചു കേട്ടോ. എന്തായാലും നമുക്ക് നേരെ ഇതിനെ റിലീസ് ചെയ്യണം. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ഓരോന്നായിട്ട് സെറ്റ് ചെയ്യാം. അപ്പോൾ നമ്മളെ ഷോപ്പിൽ അരോണ വന്നിട്ടുണ്ട് കേട്ടോ. കാണിച്ചതാ. അപ്പൊ എൻക്വയറീസ് എല്ലാം ഷോർട്ട് സൈഡ് ഇട്ടു കേട്ടോ. നല്ല സൈസുള്ള അരോണയാണ്. അത് നമ്മൾ അലിഗേറ്റർ കാർ ആണ് കേട്ടോ. അപ്പൊ ഒരുപാട് മോൺസ്റ്റർ അപ്ഡേറ്റ് ചോദിച്ച ആൾക്കാർക്ക് അലിഗേറ്റർ കാർ വന്നിട്ടുണ്ട്. ഫെദർ ഫിഷ് ആണ് കേട്ടോ. അത് ഫെദർ ഫിഷ് വന്നിട്ടുണ്ട്. ഇപ്പം നമുക്ക് സെറ്റ് ചെയ്യണം. ഇതാണ് നമ്മളെ സാധനം, ആൽബിനോ. ഇത് നമുക്ക് ടെമ്പറേച്ചർ സെറ്റ് ചെയ്യാൻ വേണ്ടി വെക്കാം. നമ്മളെ ആൽബിനോ ഓക്കെ, ആൽബിനോ എടുത്തിട്ടുണ്ട്. നമുക്ക് നേരെ ഇതിനെടുത്തിട്ട് വീട്ടിലേക്ക് പോവാം ഗൈസ്. ഗൈസ്, നമ്മൾ അരോണേനെ ക്വാറന്റൈൻ കഴിഞ്ഞിട്ട് തിരിച്ച് നമ്മളെ ടാങ്കിലേക്ക് റിലീസ് ചെയ്യാനുള്ള ടൈം ആയിട്ടുണ്ട്. അപ്പോൾ കുറച്ചാഴ്ച മുന്നേ നമ്മൾ അരോണ വന്നിട്ടുണ്ട്. ഒരു 12:30 ആകുമ്പോഴാണ്, ഒരു പൊലച്ചക്കാണ് നമ്മൾ അരോണ വന്നത്. നമ്മൾ ഡിമോറ പെറ്റ് വാനാണ് ട്രാൻസ്പോർട്ട് ചെയ്തത്. കുറച്ച് ടയേർഡാണ് കേട്ടോ. ഫീഡ് എടുത്ത് സെറ്റായി വരണം. കാരണം എന്താ വെച്ചാൽ, ട്രാൻസ്പോർട്ട് ചെയ്യുന്ന സമയത്തൊക്കെ ചെറിയ എന്താ ഫീഡ് എടുക്കാത്തതിൻ്റെ ഒരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു. ഫിഷ് പക്ഷെ ഹെൽത്തിയാണ്. ഇപ്പോഴാണ് ഒന്ന് ഫീഡ് എടുത്ത് തുടങ്ങിയത്. പക്ഷെ അപ്പം ധൈര്യമായിട്ട് നമുക്ക് ടാങ്കിലേക്ക് റിലീസ് ചെയ്യാം. അസുഖങ്ങൾ കാര്യങ്ങളൊന്നും ഇല്ല, വെൽ ട്രീറ്റഡ് ആണ്. നമ്മൾ ചെറിയൊരു ക്വാറന്റൈൻ സെറ്റപ്പ്, ഹീറ്ററും എയറേഷനും എല്ലാം ഉള്ള രീതിയിലൊരു സെറ്റപ്പ് ചെയ്തതാണ്. അപ്പോൾ അതേ, ഒരുപാട് കാലമായിട്ട് നമ്മൾ വെയിറ്റ് ചെയ്ത നമ്മളെ ആൽബിനോ അരോണ. ഒരുപാട് കാലമായിട്ടോ ഈ മോൺസ്റ്റർ ഫിഷസിനെ നമ്മൾ വളർത്താൻ തുടങ്ങിയത് തൊട്ട് മൈൻഡിലുള്ളൊരു സാധനമായിരുന്നു നമ്മൾ അരോണ. അപ്പോൾ സിൽവറിന് ഒരുപാട് വാങ്ങിയിട്ടുണ്ട്. ആൽബിനോണ് അത് ആദ്യമായിട്ടാണ് വാങ്ങുന്നത്. ഒരു പുതിയൊരു എക്സ്പീരിയൻസ് ആണ്. അപ്പോൾ നമുക്ക് എന്തായാലും നോക്കാം. ആൽബിനായതുകൊണ്ട് ചെറിയൊരു പേടിയുണ്ട്, കാരണം ഇമ്മ്യൂണിറ്റി ഇഷ്യൂസ് നല്ല രീതിയിൽ വരുന്നൊരു മീനാണ് ആൽബിനോ വെറൈറ്റീസ്. പക്ഷേ വലിയ കുഴപ്പമില്ല, ഇപ്പോൾ ഫീഡൊക്കെ എടുത്ത് തുടങ്ങിയിട്ടുണ്ട്. നമ്മൾ ചെമ്മീനൊക്കെയാണ് കൊടുക്കുന്നത്. അതുപോലെ തന്നെ ചെറിയ രീതിയിൽ സീബ്ര ഒക്കെ കഴിക്കുന്നുണ്ട്. സോ ഗൈസ്, ആശ നമുക്ക് ടാങ്കിലേക്ക് ഇന്ന് റിലീസ് ചെയ്യണം. റെഡ് ഐ അല്ല, ബ്ലാക്ക് ഐ ആണ് കേട്ടോ. ഒരു ടോപ്പ് വ്യൂ ഞാൻ കാണിച്ചുതരാം. കണ്ടില്ലേ, നമ്മൾ അരോണനെക്കാട്ടിലും ഒരു കംപ്ലീറ്റ്ലി കളറിൽ മാത്രമേ ഒരു പ്രശ്നമുള്ളൂ, ഒരു ആൽബിനോ ടച്ച് ഉള്ളത്. കണ്ടില്ലേ, ബാക്കി ഫുള്ള് നോർമൽ നമ്മളെ സിൽവർ അരോണനെ പോലെ തന്നെ. കണ്ടില്ലേ ആ ഒരു വൈറ്റ് കളർ, ഇതിൻ്റെ വലിയ സൈസ്, നല്ല ഭംഗിയാണ് കേട്ടോ കാണാൻ വേണ്ടിയിട്ട്. അപ്പോൾ ആ ഒരു പ്ലാനിലേക്കാണ് എടുത്തത്. പിന്നെ നാച്ചുറൽ സെറ്റപ്പിൽ ഇട്ടാൽ തന്നെ ശരിക്കും നല്ല രീതിയിൽ ഇമ്മ്യൂണിറ്റിയും കളറേഷനൊക്കെ അടിപൊളിയാവും. അപ്പോൾ നമ്മൾ അരോണേനെ കൂടെ ഇട്ട് നോക്കണം, ചിലപ്പോൾ അറ്റാക്ക് ചെയ്യാനുള്ള ചാൻസ് ഉണ്ട് നമ്മൾ അരോണ. അത്യാവശ്യം വലുതായിട്ടുണ്ട് കേട്ടോ നമ്മൾ അരോണ. സിൽവർ വലിയ പ്രശ്നം ഉണ്ടാക്കില്ലെന്ന് വിചാരിക്കുക.
അപ്പൊ ഈ ഒരു ടൈപ്പ് നമ്മളെ സിൽവർ അരോണേന്റെ ഒരു കാറ്റഗറിയിൽ നമ്മൾ ആൽബിനോ സിൽവർ അരോണ വരുന്നുണ്ട്, അതുപോലെ തന്നെ ബ്ലാക്ക് സിൽവർ അരോണ വരുന്നുണ്ട് കേട്ടോ. അപ്പം ഈ ഒരു മൂന്ന് ടൈപ്പാണ് ഉള്ളത്. ബ്ലാക്കിന് നമുക്ക് കിട്ടിയില്ല, പണ്ടൊക്കെ വരലുണ്ടായിരുന്നു, പക്ഷെ ഇപ്പോഴാണ് എൻ്റെ ഒരു മൈൻഡ് വന്നത്. അപ്പോൾ എന്തായാലും നമ്മൾ ആൽബിനോനെ കളക്ട് ചെയ്തിട്ടുണ്ട്, ബ്ലാക്കിനെ നമുക്ക് നോക്കാം കിട്ടുകയാണെ കളക്ട് ചെയ്യുക. പക്ഷെ ബ്ലാക്ക് നമ്മൾ ഈ ഒരു അരോണ സിൽവർ അരോണയായിട്ട് വലിയ ഡിഫറൻസ് ഒന്നുമില്ല. ഫിൻസിന് ചെറിയൊരു യെല്ലോ ഷെയ്ഡും ചെറിയൊരു ബ്ലാക്ക് ഗ്രേ ഷെയ്ഡും ഉണ്ടെന്നേ ഉള്ളൂ. അപ്പോൾ അതിൻ്റെ വലിയ ലുക്ക് ഞാൻ ഇതുവരെ കണ്ടില്ല, അതുകൊണ്ടാണ് എടുക്കാൻ ഒരു എന്താ പറയുക ഒരു മൈൻഡ് ഇല്ലാത്തത്. കാരണം ഈ ഒരു ആൽബിനോൻ്റെ ഒക്കെ വലിയ ലുക്ക് നമ്മൾ കണ്ടതാണ്. സോ ഇതാണ് നമ്മളെ മച്ച വെയ്റ്റഡ് ഐറ്റം ആൽബിനോ അരോണ ഫുൾ സെറ്റായിട്ട് നിൽക്കുന്നുണ്ട്. അപ്പോൾ ഇന്ന് നമ്മളെ ടാങ്കിലേക്ക് റിലീസ് ചെയ്യുന്ന ദിവസമാണ്. അപ്പോൾ എല്ലാവരും ഇതുപോലെ തന്നെ എക്സോട്ടിക് ആയിട്ടുള്ള ഫിഷസ് വരുമ്പോൾ ക്വാറന്റൈൻ ചെയ്യുക, അതിനുശേഷം ടാങ്കിലേക്കോ അല്ലെങ്കിൽ നമ്മളെ മറ്റുള്ള മീനിന് കൂടെ റിലീസ് ചെയ്യുക. ചെറിയൊരു ബേസ്മെൻറ് ടാങ്ക് ഉണ്ട്, ഇതിപ്പോൾ ഒരു 2-1.5 എന്നുള്ള ഒരു ഹൈറ്റിലുള്ള ഒരു ടാങ്കാണ്. അപ്പോൾ ഇതിനകത്താണ് നമ്മൾ ക്വാറന്റൈൻ ചെയ്യുന്നത്. വലിയ പ്രശ്നമില്ലാണ്ടൊക്കെ നിൽക്കുന്നുണ്ട്, ഇതുവരെ ഇഷ്യൂസും കാണിച്ചില്ല. ഒരു 4-5 ദിവസത്തേക്ക് ഫുഡൊന്നും കഴിച്ചില്ലായിരുന്നു, ഇപ്പോഴാണ് ഫുഡൊക്കെ കഴിച്ചതും സെറ്റായത്. അപ്പോൾ ഇന്ന് നമുക്ക് ടാങ്കിലേക്ക് റിലീസ് ചെയ്യാനുള്ള ദിവസമായി, ടാങ്കിലേക്ക് റിലീസ് ചെയ്യാണ്. അപ്പോൾ ഇങ്ങനെ ക്വാറന്റൈൻ ചെയ്ത് കഴിഞ്ഞാൽ ഒരുപാട് ബെനിഫിറ്റ്സ് നമ്മളെ മീനുകൾക്കുണ്ട്, നമ്മളെ കൂടുതലുള്ള മീനുകൾക്ക് വളർത്തുന്നത്. കാരണം അല്ലാത്ത മീൻ നമ്മൾ ഡയറക്റ്റ് ടാങ്കിലേക്ക് റിലീസ് ചെയ്താൽ ഇവർക്ക് എന്തെങ്കിലും പാരസൈറ്റ് കാര്യങ്ങളുണ്ടെങ്കിൽ നമ്മളെ മീനും വരും. സോ നല്ല രീതിയിൽ ട്രീറ്റ് ചെയ്ത് സേഫ് ആയിട്ട് മാത്രം പുതിയ മീനിനെ നമ്മളെ പഴയ മീനിൻ്റെ കൂടെ റിലീസ് ചെയ്യുക, അതുപോലത്തെ എക്സോട്ടിക്സ് മീനുകളൊക്കെ. പിന്നെ ഇവർക്ക് സർട്ടിഫിക്കറ്റ് കാര്യങ്ങളൊന്നും വേണം കേട്ടോ, അല്ല ആ ഒരു കാറ്റഗറി ഏഷ്യൻ അരോണല്ല, നോർമലായിട്ടുള്ള നമ്മൾ സിൽവറിൻ്റെ ആൽബിനോ വെറൈറ്റി ആണ് മാത്രമേ ഉള്ളൂ. അത്യാവശ്യം ഒരു റേറ്റ് ഉണ്ട്, ഒരു റീറ്റെയിൽ റേറ്റ് ഒരു 5,000-7,500 ഈ ഒരു റേറ്റിലാണ് വരുന്നത്. ഹോൾസെയിൽ പിന്നെ ഞാൻ പറയുന്നില്ല, റേറ്റ് ഇങ്ങനെ വാരി ചെയ്യും. അപ്പോൾ അതാണ് ഇതിൻ്റെ ഒരു പ്രൈസ് റേഞ്ച് കേട്ടോ, ഇപ്പോഴത്തെ നിലവിലുള്ള ഈ ഒരു ദിവസം ഈ ഒരു കൊല്ലത്ത് ഈ ഒരു ടൈമിലുള്ള ഒരു പ്രൈസ് റേഞ്ച് കേട്ടോ. ചിലപ്പോൾ അടുത്ത കൊല്ലം അല്ലെങ്കിൽ ചിലപ്പോൾ അടുത്ത മാസമൊക്കെ ചിലപ്പോൾ റേറ്റ് കുറയും, അതൊക്കെ വാരി ചെയ്യും. ഇപ്പോൾ ഉള്ള ഒരു കറൻ്റ് ഉള്ള റേറ്റാണ് ഞാനിത് പറഞ്ഞത് കേട്ടോ. അപ്പോൾ ഇന്ന് നമുക്കിപ്പോൾ എന്തായാലും ഇവനെ റിലീസ് ചെയ്യണം. അപ്പോൾ ആദ്യം ഒരു കവറിലേക്ക് മാറ്റി ടെമ്പറേച്ചർ സെറ്റ് ചെയ്തിട്ട് വേണം നമുക്ക് റിലീസ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഇമ്മ്യൂണിറ്റി മാത്രമേ ഇവർക്ക് ഇഷ്യൂ ഉള്ളൂ, വേറെ ഒരു പ്രശ്നമില്ല. അപ്പോൾ നമുക്ക് നേരെ എന്തായാലും പിന്നെ പാക്ക് ചെയ്യുന്നു, നമ്മൾ അരോണൻ്റെ കൂടെ റിലീസ് ചെയ്യുന്നു, എന്നിട്ട് അവിടെ എത്തിയിട്ട് ബാക്കി കാര്യങ്ങളൊക്കെ കാണാം. അപ്പോൾ നമുക്ക് എന്തായാലും പാക്ക് ചെയ്തിട്ട് ടെമ്പറേച്ചർ സെറ്റ് ചെയ്യുക, റിലീസ് ചെയ്യുക. അപ്പോൾ ആ പരിപാടിയിലേക്ക് നമുക്ക് കടക്കാം. സോ ഇതാണ് നമ്മളെ ആൽബിന അരോണ. അപ്പോൾ നമ്മൾ ഈ ആഗ്രഹങ്ങളൊക്കെ സാധിക്കുമ്പോൾ നല്ല രസമാണ് കേട്ടോ, കുറേ കാലമായി ഇത്രങ്ങനെ വെയിറ്റ് ചെയ്ത് കൊടുക്കുന്നു. സോ നമുക്ക് എന്തായാലും ഡിലേ അടിക്കണ്ട, വേഗം റിലീസ് ചെയ്യാം കേട്ടോ. അപ്പോൾ നമ്മളെ ടാങ്കിൽ നമ്മൾ അരോണത് ഇവിടെ ഉണ്ട് കേട്ടോ. പെട്ടെന്ന് പെട്ടെന്നാണ് നമ്മൾ സിൽവർ വലുതാകുന്നത്. അപ്പോൾ എന്തായാലും നമ്മൾ ടെമ്പറേച്ചറൊക്കെ അതെ മെയിൻറ്റെയിൻ ചെയ്ത് സെറ്റാക്കി വെച്ചിട്ടുണ്ട്. സോ നമ്മളെ ആൽബിൻ അരോണനെ മെല്ലെ അതിലേക്ക് റിലീസ് ചെയ്യുന്ന പരിപാടിയാണ് കേട്ടോ. നമ്മളെ സിൽവർ ഇതാ നല്ല ജമണ്ടനായിട്ടുണ്ട്. സോ നമുക്ക് സാവധാനം നമ്മൾ ആൽബിനെ റിലീസ് ചെയ്യാം. ഓക്കെ, അപ്പോൾ നമ്മളെ ആൽബിനെ റിലീസ് ചെയ്തിട്ടുണ്ട്. നല്ല ഭംഗിയുണ്ടല്ലേ കാണാൻ വേണ്ടിയിട്ട്, നല്ല രസമുണ്ട്, അടിപൊളി. അപ്പോൾ നിങ്ങൾ കമൻറ്റ് ചെയ്യുക, ആൽബിൻ അരോണ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. ഓക്കെ, ഇത് വലുതാ നല്ല ഭംഗിയും കാണാം. നമ്മളെ സിൽവർ ഇതാ അവനെ കണ്ടിട്ട് അയ്യോ പറഞ്ഞ് നിൽക്കുന്നുണ്ട് ഇവിടെ. ഇനിയിപ്പോൾ അവിടെ നിന്ന് ഇവർ രണ്ടാളും കണ്ടുമുട്ടി സെറ്റായി വരണം. ചില കേസിൽ അരോണ ടെറിട്ടോറിയൽ ബിഹേവിയർ കാണിക്കും. അരോണനെ കീപ്പ് ചെയ്യുമ്പോൾ സിംഗിളായിട്ടോ അല്ലെങ്കിൽ ഓഡ് നമ്പറിൽ കീപ്പ് ചെയ്യുക, 1-3 അങ്ങനെ അങ്ങനെ കീപ്പ് ചെയ്താൽ വലിയ ഇഷ്യൂസ് ഉണ്ടാവില്ല. അല്ലാത്ത പക്ഷം പണി കിട്ടുന്നൊക്കെ പറയുന്നത് കേട്ടിട്ടുണ്ട്, ഓരോരുത്തർ ഡിഫറെൻ്റ് ആയിട്ടുള്ള എക്സ്പീരിയൻസ് ആണ്. ഞാൻ 1-2-3 ഒക്കെ ഇട്ടിട്ട് എനിക്കൊരു പ്രശ്നം വന്നിട്ടില്ല. അപ്പോൾ നിങ്ങളുടെ പേഴ്സണൽ എക്സ്പീരിയൻസ്, ഓഡ് നമ്പറിലോ ഈവൺ നമ്പറിലോ എങ്ങനെ വേണം ഇടാം. ഇടുമ്പോൾ ഒരുമിച്ചിടുക, ഒരുമിച്ചിടുക, അല്ലാത്ത പക്ഷം ടെറിട്ടോറിയൽ ബിഹേവിയർ കാണിക്കും. ഇപ്പോൾ ടെമ്പറേച്ചറും സെറ്റാകാൻ വേണ്ടിയിട്ടാണ് അതിങ്ങനെ കിടക്കുന്നത്. നമ്മൾ മറ്റേ സിൽവർ പോയിട്ട് നോക്കുന്നുണ്ട്, ടെമ്പറേച്ചർ അവിടെ സെറ്റ് ആയതാണ്, എന്നാലും ചെറിയൊരു വീക്കായിട്ട് കിടക്കും, എന്നാലും അതങ്ങ് റെഡി ആയിക്കോളും, വലിയ പ്രശ്നമില്ല എന്തായാലും. സോ ലെറ്റ്സ് വെയിറ്റ്, പക്ഷേ ഒന്ന് ഓക്കെ ആയി കഴിഞ്ഞാൽ റെഡി ആയി പുതിയ ടാങ്കിലേക്ക് വന്നാലേ, ഇത്രയും കാലം ഒക്കെ വെറുതെ കിടന്നതാണ്. അപ്പോൾ അതിൻ്റെതായ ഒരു ബുദ്ധിമുട്ടുണ്ടാവും, വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. ഹെൽത്ത് വൈസും എല്ലാം അടിപൊളിയായിട്ട് നിൽക്കുന്നുണ്ട്. അപ്പോൾ ഇതിലേക്ക് അടുത്തത് നമ്മൾ ഓസ്കാറിനെ കൊണ്ടുവന്നാലോ എന്ന് പ്ലാനുണ്ട്, നല്ല കുറച്ച് ഓസ്കാറിനെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ പരിപാടി ഒന്നും നടന്നില്ല. പിന്നെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ എന്താ അങ്ങനെ പൊന്തി വരാത്തെന്നുള്ള സ്റ്റെമ്മ്, അത് പൊന്തി വരുന്നുണ്ടോ? അത് വോട്ട് ചെയ്താണ്, വോട്ട് ചെയ്ത് സീനായിപ്പി, വോട്ട് ചെയ്തിട്ട് കണ്ടല്ലേ പെരങ്ങിപ്പോയി. ഓക്കെ, അപ്പോൾ ഇത് കണ്ടോ, ഈ സാധനം അങ്ങനെ പൊന്തി വരുന്നുണ്ട്.
അപ്പൊ ഇനി ഇങ്ങനെ പൊന്തി സ്റ്റെമ്മായിട്ടൊക്കെ സെറ്റായി വന്നോളൂ. പക്ഷെ ഇതിൽ മീനിടാൻ പറ്റൂല, ഫുള്ള് കൊക്ക് വന്നുള്ള വിഷയമാണ്. നമ്മൾ ട്രയലായിട്ട് കുറച്ച് വീടോ ഉണ്ടായിരുന്നു കയ്യിൽ, അതിനിട്ടുണ്ടായിരുന്നു. കംപ്ലീറ്റ് കൊണ്ടുപോയി, പക്ഷെ ഒരു 4-5 വീടോ ഉള്ളൂ. ഒരു 12 പീസ് വീടോ നമ്മൾ ഇട്ടിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ ഒരു 4 ഉള്ളൂ, കംപ്ലീറ്റ് കൊക്ക് കൊണ്ടുപോയി. അപ്പോൾ എന്തായാലും നമ്മളെ താമര ഒന്ന് ഫുള്ള് ഡെവലപ്പായി, കുറച്ച് ഫോക്സ് ടെയിൽ ഉണ്ട്, അതൊക്കെ ഫുള്ളൊന്ന് പിടിച്ചു കഴിഞ്ഞാൽ കുറച്ചൊന്ന് നമുക്ക് കൊക്കിനടുത്ത് നിന്ന് കൊക്ക് കൊണ്ടുപോകുന്നതിന് നമുക്കൊന്ന് പ്രതിരോധിക്കാൻ പറ്റും. സോ അതിൻ്റെ പരിപാടി അവിടെ നിൽക്കുന്നുണ്ട്. സീബ്രനെ ഇടാനാണ് പ്ലാൻ ഉള്ളത്, മൈൻഡിൽ തന്നെ ഉണ്ട്. ലെറ്റ് സീ, നമുക്ക് എന്തായാലും നോക്കാം. അടുത്ത നമ്മൾ അരോണം സെറ്റ്, ആ ഇതാ ഇവേ സെറ്റായിട്ടില്ല. മറ്റേ അരോണ അതിൻ്റെ മുകളിൽ പോയി കിടക്കുന്നത്. ഓ, നമ്മൾ അരോണ ഭയങ്കര പാവാണ് ഗൈസ്, ഭയങ്കര സോഫ്റ്റ് ആയിട്ടുള്ള മൈൻഡുള്ള അരോണയാണ്, ഇങ്ങനെ വീർത്തുന്നില്ല. പക്ഷെ എന്നെ പോയി നോക്കുന്നുണ്ട്, തൊട്ട് നോക്കാം നല്ല വലിയ പ്രശ്നമൊന്നുമില്ല. വെള്ളത്തിൻ്റെ ചെറിയൊരു ഇഷ്യൂ ഉള്ളൂ, വെള്ളമായിട്ട് സെറ്റാകാനുള്ള ഗൈസ് ഗൈസ് ഓക്കെ ഉണ്ട്. തൊടുത്ത് വിട്ടാൽ അങ്ങ് പോയിക്കോളും, ചെറിയൊരു ബുദ്ധിമുട്ടുണ്ടാവും ആദ്യം, ഉണ്ടല്ലേ, ഒരു പ്രശ്നമില്ല. അടിപൊളി പൈസ മുതലായി, വാങ്ങിയതിൽ വെച്ചിട്ട് സാധനം അടിപൊളി. ഫീഡോ കൊടുത്ത് നമുക്ക് നല്ല ഉഷാറാക്കി എടുക്കണം. എൻ്റെ ഒരു പേഴ്സണൽ ഒരു എനിക്കൊരു ഒപ്പീനിയൻ തോന്നിയാണ്, നമുക്ക് ഇതിനകത്ത് ഈ അരുണനെ മാത്രം കീപ്പ് ചെയ്താൽ പോരെ, അതാണ് എനിക്ക് തോന്നുന്നത്. നമ്മൾ ഈ ഓസ്കാറിന് ഇട്ട് കഴിഞ്ഞാൽ ഒന്നാമത് നമുക്ക് ഫിൽട്രേഷൻ സിസ്റ്റം ഇല്ല, അരുവണ അധികം വേസ്റ്റ് കുറവുള്ളൊരു മീനാണ്, അതുകൊണ്ട് വലിയ പ്രശ്നം ഉണ്ടാവില്ല. കാരണം ഈ അമ്മോണിക്ക ഈ ഒരു ആമ്പല് വലിച്ചെടുത്തോളും. പക്ഷേ നമുക്ക് ഈ ഓസ്കാറിന് ഇടുമ്പോഴാണ് പണി വരിക, നല്ല വേസ്റ്റ് ആയിരിക്കും. പിന്നെ നമുക്ക് അരുവണയ്ക്ക് ഫീഡ് പ്രോപ്പറായിട്ട് കിട്ടില്ല, കാരണം ഓസ്കാറായിരിക്കും പെട്ടെന്നൊന്ന് സ്ട്രൈക്ക് ചെയ്യുക. അലിഗേറ്ററുകാരൻ്റെ കുട്ടീനെ എടുത്താലൊരു പ്ലാനുണ്ട്, നമ്മുടെ ഷോപ്പിൽ ഐറ്റം വന്നിട്ടുണ്ട്. അപ്പോൾ ഗാറിനെടുത്ത് കഴിഞ്ഞാൽ ഒരു സൈസ് ആയി കഴിഞ്ഞാൽ അരുണനെ അടിച്ചാളും, കാരണം അരുണനെക്കാട്ടും വലിയ ഗ്രോത്തിലായിരിക്കും ഗാറുണ്ടാവുക. അപ്പോൾ സോ ഗൈസ്, നിങ്ങൾ എന്തായാലും കമൻറ്റ് ചെയ്യാം. നമുക്ക് പുതിയൊരു ടാങ്ക് എന്തായാലും ഇപ്പോൾ ഉണ്ടാക്കാനുള്ളൊരു മൈൻഡൊന്നുമില്ല, നമുക്ക് ഇവിടെ ഏതായാലും ഉണ്ടാക്കാനുള്ളൊരു സ്പേസൊക്കെ ഉണ്ട് അല്ലേ, പക്ഷെ അത് ബാഡാണ്. ഇവിടെ ഒരു ഫിൽട്രേഷൻ സിസ്റ്റം ചെയ്യാനൊക്കെ ഒരു പ്ലാനുണ്ട്. നമുക്ക് ഇവിടെ ഉള്ള ഈ ഒരു വാൾവ് വെക്കണം ഇവിടെ, അതുപോലെ തന്നെ ഈ കല്ല് ഇങ്ങോട്ട് വെച്ചിട്ട് ഒരു ഫിൽട്രേഷൻ സിസ്റ്റം ബാരലിൽ ചെയ്ത് ഒരു സബ്മേഴ്സിബിൾ പമ്പ് വെച്ചിട്ട് അങ്ങനത്തെ ഒരു പരിപാടി വിചാരിക്കുന്നുണ്ട്. എന്തായാലും നോക്കിയിട്ട് ചെയ്യാം. അപ്പോൾ നിങ്ങൾ കമൻറ്റ് ചെയ്യും ഇതിനകത്ത് അരോണ മതിയോ. അരോണ വേണമെങ്കിൽ നമുക്ക് ഇനിയും വാങ്ങിയിട കേട്ടോ, സിൽവറിന് തന്നെ വാങ്ങാം. ആൽബിനു തന്നെ വാങ്ങാനുള്ള ഒരു ഫണ്ട് ഉണ്ടാവില്ല, സിൽവറിന് നമുക്ക് വാങ്ങാം. ഒരു 4 അരോണയൊക്കെ ഇതിനകത്ത് കൂളായിട്ട് പോകും എന്തായാലും. നമുക്ക് 6-4 വലിയ ടാങ്കാണ്, അപ്പോൾ എന്തായാലും അതിലേക്ക് പോകും. അപ്പോൾ എന്തായാലും നമുക്ക് അരോണനെ വേണേ ആഡ് ചെയ്യാം. അപ്പോൾ അരോണനെ ഒരു ടാങ്ക് മാത്രം ആക്കിയാലോ എന്നുള്ളൊരു മൈൻഡ് വരുന്നുണ്ട്. ഈ ഒരു വേസ്റ്റ് മാനേജ്മെൻറ്റിനെ പറ്റി ഓർക്കുമ്പോൾ ഓസ്കാറിന് ഇടുമ്പോഴേ ഷവൽ നോസ് അതിൻ്റെ ഉള്ളിൽ ഇവിടെ ഇടുന്നുണ്ട്. ഷവൽ നോസിന് ഒരു ഫിന്നില്ലല്ലോ എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നേ, ഫിൻസ് ഉണ്ട് ബ്രോ, ആ ഫിൻസ് അതിങ്ങനെ എന്തോ മടക്കി വെച്ചിട്ടായിരിക്കും. ഞാൻ കണ്ടിട്ട് ഞാൻ ശ്രദ്ധിച്ച്, ഒരു ഫിന്ന് നല്ല വലിപ്പമുണ്ട്, ഒരു ഫിന്ന് ചെറുതാണ്, അപ്പോൾ ഇങ്ങനെ മടക്കി വെച്ചിട്ട് പോകുന്നത്. ഫിൻസ് ഉണ്ട് അതിനകത്ത്, ഇതിൻ്റെ ഉള്ളിൽ എവിടെ ഉണ്ട്. ഞാനിപ്പോൾ ഇത് പിടിച്ച് അലമ്പായി കഴിഞ്ഞില്ല ഫുൾ അളവ്. ഞാൻ നമ്മളെ ആ ഒരു ഷവലിനെ എന്തായാലും എടുത്തിട്ടേ അടുത്ത വാട്ടർ ചെയ്ത് ഞാൻ കാണിച്ചാലും എന്തായാലും. സോ ഷവൽ നോസിന് പ്രശ്നമൊന്നുമില്ല, നല്ല രീതിയിൽ ഫീഡൊക്കെ അടിക്കുന്നുണ്ട്. നമ്മൾ അരോണ അതെ സേഫായിട്ട് അവിടെ ഉണ്ട്. അപ്പോൾ നമ്മളെ കിട്ടിയ ഓസ്കാർ എന്തായാലും നമ്മൾ കൊണ്ടുവരും, കൊണ്ടുവന്നിട്ട് ഞാൻ എന്തായാലും ഇടും ഇതിനകത്ത്, എന്നാലും നമുക്ക് നോക്കിയിട്ട് ചെയ്യാം. നിങ്ങൾ എന്തായാലും കമൻറ്റ് ചെയ്യും, അരോണൻ്റെ മാത്രം ഒരു ടാങ്ക് ആക്കണോ അല്ലെങ്കിൽ ഒരു കമ്മ്യൂണിറ്റി ടാങ്ക് ആക്കണോ എന്ന്. കമ്മ്യൂണിറ്റി ടാങ്ക് ആക്കുമ്പോൾ അങ്ങനത്തെ കുറച്ച് ബുദ്ധിമുട്ടുണ്ട്, വേസ്റ്റ് മാനേജ്മെൻറ്റ്, പിന്നെ ഫീഡ് എല്ലാത്തിനും കിട്ടാത്ത പ്രശ്നം, അങ്ങനത്തെ കുറച്ച് കുറച്ച് ഇഷ്യൂസ് ഉണ്ട് കേട്ടോ. അപ്പം ഇതാണ് നമ്മളെ ആൽബിനു അരോണ, വലിയ പ്രശ്നമില്ലാണ്ട് അവിടെ നിൽക്കുന്നുണ്ട്. ടെമ്പറേച്ചർ ആയിട്ടും സെറ്റ് ആവണം, കുറച്ച് ഡൗൺ ആണ് ആള്, പക്ഷേ നല്ല ഹെൽത്തി ആണ്. ഈ ഒരു വെള്ളമായിട്ടും സെറ്റ് ആവേണ്ട ടൈം ഉള്ളൂ. അപ്പോൾ ആശാ അടിപൊളിയാണ് കേട്ടോ, നല്ല സൈസ് വെച്ചില്ലേ. ഞങ്ങൾ അപ്ഡേറ്റ്സ് എന്തായാലും അറിയിക്കാം കേട്ടോ. ഓക്കെ, അപ്പോൾ അടുത്ത് നമ്മൾ ഓസ്കാറിനായി കൊണ്ടുവരാൻ പോകുന്നത് നമ്മൾ കിട്ടുന്ന 3 വെറൈറ്റിനെ കളക്ട് ചെയ്യും. ആൽബിനോ ടൈഗറിനെ കിട്ടാനാണ് ബുദ്ധിമുട്ട്, കോപ്പർ ടൈഗർ ഫയർഡ് ഇതിനെ നമ്മൾ കൊണ്ടുവരും കേട്ടോ. സോ അടുത്ത വീഡിയോ നമ്മൾ ഓസ്കാറിന് വീഡിയോ ആയിരിക്കും. അടുത്ത വീഡിയോക്ക് ഇഷ്ടമായിരിക്കുന്നു, നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തായാലും അറിയിക്കുക. അപ്പോൾ അടുത്ത വീഡിയോ നമ്മൾ ഓസ്കാറിൻ്റെ വീഡിയോ ആണ്. നമ്മൾ ആൽബിനോ അരോണ സെറ്റായി വരുന്നുണ്ട്, വെള്ളമായിട്ടുള്ള ചെറിയ ഇഷ്യൂസ് ആണ് സെറ്റാവാനുള്ളത്. പക്ഷേ ആൾ നല്ല ഹെൽത്തി ആയിരിക്കും, അപ്ഡേറ്റ്സ് എന്തായാലും അറിയിക്കുക. അടുത്ത ഓസ്കാറിൻ്റെ വീഡിയോയിൽ കാണാം. ഓക്കെ, ബൈ ബൈ. ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് കേട്ടോ. ലൈക്ക് എന്തായാലും ചെയ്യണേ. അപ്പോൾ അടുത്ത വീഡിയോ കാണാം. ബൈ ബൈ.